സിനിജി, ഈ പശ്ചിമേഷ്യ യുദ്ധം എങ്ങോട്ടാണ് പോണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പിടുത്തവും കിട്ടാത്ത അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ ആണവായുധ യുദ്ധത്തിലേക്ക് ഇറാൻ കടക്കുന്നു ഇസ്രായേലിനെതിരെ എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്, ഇത് നമുക്ക് വിശ്വസനീയമാണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇസ്രയേൽ തുടർച്ചയായി ഇറാന് നേരെ ആക്രമണം നടത്തിയെന്നതിൻ്റെ വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നു. അവർ ആയത്തുള്ള അലി ഖമനേയിക്ക് നേരെയാണോ ഈ ആക്രമണം നടത്തിയത്, അയാളെ കൊലപ്പെടുത്തിയെന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ഇറാനിലെ പ്രധാനപ്പെട്ട ആയുധ സംഭരണ ശേലകൾക്ക് നേരെയും അതുപോലെ തന്നെ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയും ശക്തമായ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ പറഞ്ഞു. ഇറാൻ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, 1000 മിസൈലുകളായിരിക്കും ഞങ്ങൾ ഇനി ഇസ്രയേലിന് നേരെ തൊടുക്കുന്നതെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ യുദ്ധം അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് വിട്ടാൽ, വിക്ഷേപിച്ചാൽ ഇസ്രയേലിന് അതിന് തടയാനുള്ള സംവിധാനങ്ങളുണ്ട്. പയൻഡോം ഉണ്ട്, അതുപോലെ തന്നെ ഡേവിഡ് സ്ലാങ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്, എയ്റോ 1 എയ്റോ 2 ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും പുതിയ അമേരിക്ക നൽകിയ താഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനമുണ്ട്. ഈ താഡ് ഉപയോഗിക്കാനായിട്ട് 100 അമേരിക്കൻ സൈനികരാണ് അവിടെ നിർത്തിയത്. എങ്ങാനും ഈ ഇറാൻ്റെ ആക്രമണം, റോക്കറ്റ് ആക്രമണം ഈ അമേരിക്കൻ സൈനികർക്ക് നേരെ വീണാൽ ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു പ്രത്യക്ഷ യുദ്ധമായി മാറും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രയേലാണ് മുന്നിൽ നിന്ന് കളിക്കുന്നതെങ്കിലും ഈ ആക്രമണം എപ്പോൾ വേണമെങ്കിലും അമേരിക്ക ഏറ്റെടുക്കാം. ഏതാണ്ട് 100 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേലിൽ നിന്ന് പറന്ന് ഇറാനിലെത്തി അവരുടെ ആയുധ സംഭരണശാലകൾക്കും ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയത്. അത് വേവ് 2 ആണ്, ഒന്ന് വേവ് 3 ആണ്. അപ്പോൾ വേവ് 1 അവരൊരു ലക്ഷ്യം പൂർത്തീകരിച്ചു, അവരുടെ ഉദ്ദേശം അവിടെ പൂർത്തിയായി എന്ന കോഡ് ഭാഷയിലൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയുധ ശേഖരമൊക്കെ ഇവരുടെയിലുണ്ട്. മാത്രമല്ല, ഇറാൻ ഒരു വലിയ രാജ്യമായതുകൊണ്ട് അവർക്ക് ഏത് രീതിയിലുള്ള ആക്രമണവും നടത്താൻ പറ്റും. പക്ഷേ ഇസ്രയേലിന് പിന്തുണയായി അമേരിക്ക വന്നു കഴിഞ്ഞാൽ ഈ ആക്രമണത്തിൻ്റെ ദിശ മാറും. ഇസ്രയേലിനോട് നേരത്തെ തന്നെ അമേരിക്ക പറഞ്ഞിരുന്നത് അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ, ആണവ സംഭരണശാലകൾ ഇവർക്ക് നേരെയൊന്നും ആക്രമണം നടത്തരുത്, അതുപോലെ തന്നെ ഓയിൽ ഫീൽഡ് ഉണ്ട് അവിടേക്ക് ആക്രമണം നടത്തരുത്. അങ്ങനെ ആക്രമണം നടത്തിയാൽ ഇറാൻ മുഴുവൻ കത്തിപ്പടരും. അപ്പം വളരെ നിഷ്പക്ഷമായ രീതിയിൽ ഒരു ശക്തമായ തിരിച്ചടി കൊടുത്തോളൂ, പക്ഷേ അതിന് നിങ്ങൾക്ക് കിട്ടിയതുപോലെ ആനുപാതികമായി മാത്രമേ കൊടുക്കാവുള്ളൂ എന്നാണ് അമേരിക്ക പറഞ്ഞത്. അപ്പം 1 ഇറാൻ നടത്തിയ ആക്രമണത്തിന് 25 കഴിഞ്ഞാണ് ഇസ്രയേൽ തിരിച്ചടി കൊടുക്കുന്നത്. അപ്പോൾ ഈ തിരിച്ചടി കൊടുത്തതോടുകൂടി ഇസ്രയേലിൻ്റെ ആ ലക്ഷ്യം ഏതാണ്ട് പൂർത്തീകരിച്ചു. കാരണം യഹിയ സിൻവറെ അത് കൊലപ്പെടുത്തുന്നു, അതുപോലെ തന്നെ ഹസൻ നസറുള്ള കൊലപ്പെടുത്തുന്നു, അങ്ങനെ ഓരോരോ നേതാക്കളെ ഇവർ കൊന്ന് കൊലപ്പെടുത്തും. ഇതിനിടയ്ക്ക് ഹിസ്ബുള്ളയുടെ ഒരു ആക്രമണത്തിൽ 5 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് വലിയ ആഘോഷമാണ് ഇറാൻ നടത്തിയത്. കണ്ടോ, ഞങ്ങൾ ആക്രമണം തുടങ്ങി, 5 ഇസ്രയേൽ സൈനികരെ കൊല്ലപ്പെട്ടു. ആ സൈനികരെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അങ്ങോട്ട് സ്ഥിരീകരിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഇസ്രയേൽ അറ്റാക്ക് അങ്ങോട്ട് തുടങ്ങി. ലെബനനിൽ അറ്റാക്ക് ചെയ്ത് ഹിസ്ബുള്ളയെ തീർത്തും, ഹമാസിനെ തീർത്തു, ഹൂത്തികളെ തീർത്തു. ഇപ്പം ഇറാന് നേരെ തുടർച്ചയായി ആക്രമണം. എന്ന് പറഞ്ഞാൽ അവിടുത്തെ റഡാർ സംവിധാനം ഉൾപ്പെടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ അഗ്നിക്കിരയാക്കി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇറാന് നേരെ തീമഴ പെയ്തിറങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇറാന് തിരിച്ചടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആയത്തുള്ള അലി ഖമനേയി നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഉന്നതരായ പട്ടാള ഉദ്യോഗസ്ഥരെ, മത നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കളെ ആരെങ്കിലും ആക്രമിച്ചാൽ മാത്രമേ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കാവൂ. പക്ഷേ ഇവിടെ എന്താ, ആയുധ സംഭരണശാലകൾ തകർത്തു, ഡ്രോൺ സംവിധാനങ്ങൾ തകർത്തു, ഇനി ഇവർക്ക് നോക്കാനൊന്നുമില്ല. 1000 മിസൈലുകൾ ഞങ്ങൾ ഒരുമിച്ച് ഇറാന് നേരെ, ഇസ്രായേലിന് നേരെ അയക്കുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇറാൻ്റെ ഈ തിരിച്ചടി ഉണ്ടാവും. അങ്ങനെ തിരിച്ചടി ഉണ്ടായാൽ അത് ആണവ യുദ്ധത്തിലേക്ക് മാറുമെന്ന് സംശയമുണ്ട്. കാരണം 60% സമ്പുഷ്ടീകരണമായ അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട്. അത് വെച്ച് 2-3 ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് നിഷ്പ്രയാസം പറ്റും. അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് അമേരിക്കയും റിപ്പോർട്ടുകൾ വെളിയിൽ വിട്ടതാണ്. ഇതുകൂടാതെ ഇസ്രായേലിലും ആണവ ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആണവായുധങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉപയോഗിച്ചാൽ ലോകരാജ്യങ്ങൾ നിന്ന് കത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറും. എന്ന് പറഞ്ഞാൽ ഒരു 3rd വേണമെങ്കിൽ തുടക്കമാകുമെന്ന് പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏതാണ്ട് ഒരു 10 താഴെ മാത്രമേ ഉള്ളൂ. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഇലക്ഷനെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരുവിധ ആക്രമണ പ്രവർത്തനങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്ന് നേരത്തെ നിർദ്ദേശം നൽകി. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ, ഇറാന് നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ എല്ലാ വിവരങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. അതൊക്കെ പതുക്കെ പുറത്തു വിടുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയെ തീർക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം പൂർത്തീകരിച്ചോ എന്നുള്ളത് നമുക്ക് അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഇനി ഇറാൻ 1000 ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തു വിടാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ തൊടുത്തു വിട്ടാൽ ഇസ്രായേലും
അമേരിക്കയും ചേർന്നായിരിക്കും തിരിച്ചറ്റാക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ഈ അറേബ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഫൈറ്റർ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളൊക്കെ പറന്നുയരാനും ഇറാനിലേക്ക് ബോംബ് വർഷം നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ പോലും കൊല്ലപ്പെടും. ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ ഈ സിവിലിയൻസിനൊന്നും പരിക്കേറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായ ലക്ഷ്യം മനസ്സിലാക്കി മൊസാദിന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിച്ചില്ല എങ്കിൽ ഇത് ലോക രാജ്യങ്ങളെ രണ്ട് ചേരികളിലായി നിലനിർത്തും. ഇറാനെ സഹായിക്കാനായി റഷ്യ വന്നുകൂടാഴിയില്ല, ചൈന വന്നുകൂടാഴിയില്ല. അപ്പോൾ അവർക്ക് ആയുധശക്തി ഉണ്ടാകും, അതുപോലെ തന്നെ ആൾ ശക്തിയും ഉണ്ടാകും. ഇപ്പുറത്ത് അമേരിക്ക ശക്തമായിട്ട് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇനി ആക്രമണം ഞങ്ങളായിരിക്കും നടത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. കാരണം എന്താ പറയുക, ഇറാൻ നേരത്തെ 190 മിസൈലുകൾ വിട്ടു, തിരിച്ച് ഇസ്രായേൽ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തി, അവരുടെ ആയുധ സംഭരണശാലകളും ഡ്രോൺ സംഭരണശാലകളും തീർത്തു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വാലിറ്റീസ് ഉണ്ടായല്ലോ, മീൻസ് ആളുകൾക്കല്ല ഈ ആയുധ ശേഖരത്തിലുള്ള നാശം ഉണ്ടായി. ഇനി ആക്രമണം ഉണ്ടാകരുത്, പക്ഷേ അപ്പോഴും ഇറാൻ പറയുന്നു ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. അല്ല, ഞാനൊരു കാര്യം ചോട്ടെ, ഈ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതി ഇട്ടാൽ ഇത് മറ്റു രാജ്യങ്ങളിലേക്കൂടെ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതകളേറെയല്ലേ? തീർച്ചയായിട്ടും, കാരണം അങ്ങനെ ഈ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചാൽ ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഈ തീവ്രവാദ സംഘടനകൾ സൗദി അറേബ്യയിലുണ്ട്, ഹൂത്തി പോലെയുള്ള ചെറിയ ചെറിയ തീവ്രവാദ സംഘടനകൾ. അവരൊന്നോ രണ്ടോ മിസൈൽ എടുത്തിട്ട് സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ, ഖത്തറിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാലോ? അപ്പോൾ ഇവിടെയും കത്തും അവിടെയും കത്തും. അപ്പം എണ്ണയുടെ ഒരു എന്താ പറയുന്നത്, ആ പരസ്പരമുള്ള വിനിമയം പൂർണ്ണമായിട്ട് നിലയ്ക്കും. ലോക രാജ്യങ്ങളെ അത് നന്നായി ബാധിക്കും. എണ്ണയില്ലാതെ മുന്നോട്ട് നീങ്ങാൻ ഒരു രാജ്യത്തിനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പ്രധാനമായ എണ്ണ സപ്ലൈ കേന്ദ്രങ്ങളാണ് ഇറാനും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുമൊക്കെ. അത്തരത്തിലുള്ള യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ അമേരിക്ക ശ്രമിക്കും. കാരണം അവിടുത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ പോലും അത് ഗുരുതരമായി ബാധിക്കുമെന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇറാൻ ഇനിയും ആക്രമണം നടത്തുമെന്ന് അവർ ഔദ്യോഗികമായി അറിയിച്ചു. അതിന് മറുപടിയായിട്ട് അമേരിക്ക പറഞ്ഞു, ഞങ്ങളുടെ സ്ക്വാഡ്രൻ, ഒരു പ്രത്യേക സ്ക്വാഡ്രനുള്ള വിമാനങ്ങളെ ഞങ്ങളോട് അയച്ചിട്ടുണ്ട്. ഈ വിമാനങ്ങൾ നിങ്ങളുടെ മിസൈലുകളെ തകർക്കാനായിട്ട് ഞങ്ങൾ അവിടെ തയ്യാറാക്കി നിർത്തും. ഒപ്പം ഞങ്ങളുടെ താട്ട് സംവിധാനവും നിങ്ങളുടെ മിസൈലുകളെ തകർക്കും. മാത്രമല്ല, അങ്ങനെ സംഭവിച്ചാൽ ഇനി ഇസ്രായേലല്ല ആക്രമിക്കുന്നത്, അമേരിക്കയായിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പറയുകയാണ്, ഞങ്ങളുടെ ആക്രമണം കഴിഞ്ഞു, ഞങ്ങൾ ഇനി ആക്രമിക്കാൻ വരില്ല, ഞങ്ങൾ പിന്മാറുകയാണ്. അങ്ങനെ ഇസ്രായേൽ പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഇനി അമേരിക്ക അറ്റാക്ക് പിന്നെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ മുൻപന്തിയിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി അമേരിക്കയും റഷ്യയും ചൈനയും ഇസ്രായേലും ഇറാനും ഒക്കെ ചേർന്ന് ലോക രാജ്യങ്ങളെ രണ്ട് ചേരികളിലായി വേർതിരിച്ചുകൊണ്ടുള്ള അറ്റാക്ക് നടക്കുമോയെന്നാണ് ലോകം ഭയപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ആണവായുധങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യം പ്രയോഗിക്കാം. പണ്ട് അമേരിക്ക ഒരു ദുർബല നിമിഷത്തിൽ അത് പ്രയോഗിച്ചുകൊണ്ടാണല്ലോ ലോകം ഇന്നും അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത്. അത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ലോകരാജ്യത്തെ പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ കൂടി ഒരു ആവശ്യകതയുണ്ട് അവർക്ക്. ഇറാനെ സംബന്ധിച്ചിടത്തോളം മത തീവ്രവാദത്തെ, അല്ലെങ്കിൽ മൊത്തത്തിൽ തീവ്രവാദ ശക്തികളെ വളർത്തുക എന്നുള്ളതാണ്, അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. യുദ്ധമെന്തായാലും സമാധാനത്തിലേക്ക് എത്തണമെങ്കിൽ ആയത്തുള്ള അൽ ഖമേനി കൂടി മരണപ്പെടണം എന്നുള്ളതാണ്, എങ്കിലേ അവരുടെ ലക്ഷ്യം പൂർത്തിയാകും. അപ്പോൾ അയാളെ കൊല്ലാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയോ എന്നുള്ളത് ഇതുവരെ ഔദ്യോഗികമായി അവർ പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും പുറത്തു വരട്ടെ വിവരങ്ങൾ, മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ പുതിയ അപ്ഡേഷനൊക്കെ വരും. പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, പരസ്യമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും.